നമസ്കാരം, ഇത് വാണിന്ധ്യാ മലയാളം. ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസിന്റെ മിന്നും താരം സൂര്യകുമാർ യാദവിന്റെ പ്രകടനം. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ യാദവിനെ ഉൾപ്പെടുത്താതിരുന്നത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ നിശ്ചിത ഓവർ ടീമിൽ യാദവിന് ഇത്തവണ അവസരം ലഭിക്കുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ അവഗണിക്കുകയായിരുന്നു. ഐ പി എല്ലിൽ ബുധനാഴ്ച രാത്രി നടന്ന കളിയിൽ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മുംബൈ 5 wicketsന്റെ വിജയം ആഘോഷിച്ചപ്പോൾ മാൻ ഓഫ് ദ മാച്ച് ആയത് യാദവ് ആയിരുന്നു. ഈ പ്രകടനത്തിനു പിന്നാലെ ന്യൂസിലാൻഡ് ടീമിലേക്ക് യാദവിനെ ക്ഷണിച്ചിരിക്കുകയാണ്. ന്യൂസിലാൻഡിന്റെ മുൻ ക്യാപ്റ്റനും സൂപ്പർ ഓൾറൗണ്ടറുമായ സ്കോട്ട് സ്റ്റൈറിസ് ആണ് സൂര്യകുമാർ യാദവിനെ അവരുടെ ടീമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ട്വിറ്ററിലൂടെയായിരുന്നു ഈ ക്ഷണം. ഐ പി എല്ലിൽ സ്റ്റാർ സ്പോർട്സിന് വേണ്ടി മത്സരം വിശകലനം ചെയ്യുന്ന പാനലിൽ അംഗം കൂടിയാണ് സ്റ്റൈറിസ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാൻ യാദവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് മാറേണ്ടി വരുമെന്ന് താൻ അത്ഭുതപ്പെടുകയാണെന്ന് ന്യൂസിലാൻഡ് ടീമിനെ ടാഗ് ചെയ്തുകൊണ്ട് സ്റ്റൈറിസ് ട്വിറ്ററിൽ തമാശ രൂപേണ കുറിച്ചു. നേരത്തെ ഇന്ത്യൻ ടീമിലേക്ക് യാദവിനെ പരിഗണിക്കാത്തതിനെ തുടർന്ന് വിമർശനവുമായി ഹർഭജൻ സിംഗ്, മനോജ് തിവാരി അടക്കമുള്ള താരങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യൻ ടീമിലെത്താൻ ഇനി എന്താണ് സൂര്യകുമാർ യാദവ് ചെയ്യേണ്ടത് എന്നറിയില്ല. എല്ലാ ഐ പി എല്ലുകളിലും രഞ്ജി സീസണുകളിലും അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത നിയമങ്ങളാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ദയവുചെയ്ത് സൂര്യകുമാർ യാദവിന്റെ റെക്കോർഡുകളൊന്ന് പരിശോധിക്കണമെന്ന് എല്ലാ സെലക്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ഹർഭജന്റെ ട്വീറ്റ്. ഈ സീസണിൽ ഐ പി എല്ലിൽ മുംബൈക്ക് വേണ്ടി കൂടുതൽ റൺസ് എടുത്ത രണ്ടാമത്തെ താരമാണ് യാദവ്. 11 innings നിന്നും 362 runs താരം സ്വന്തമാക്കിയിട്ടുള്ളത്. 3 അർദ്ധ സെഞ്ചുറികൾ ഇതിലുൾപ്പെടുന്നു. ആർ സി ബിക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ പുറത്താവാതെ നേടിയ 79 runs യാദവിന്റെ ഈ സീസണിലെ ഉയർന്ന സ്കോർ. 165 runs വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ 6 overs 1 for 37 എന്ന നിലയിലുള്ളപ്പോഴായിരുന്നു യാദവ് ക്രീസിലെത്തിയത്. തുടർന്ന് മുംബൈയുടെ വിജയം പൂർത്തിയാക്കുന്നതുവരെ ക്രീസിൽ തുടർന്ന അദ്ദേഹം 43 runs 10 boundaries 3 sixers 79 runs എടുക്കുകയായിരുന്നു.